ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവവൈതലേ, ഇതെൻ്റെ ഒരു പ്രത്യേക സന്ദേശമാണ്. ഓ, എൻ്റെ പേര് പി ജി വർഗീസ്. ഞാൻ ഡൽഹിയിൽ താമസിച്ച് സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവരോട് വിശുദ്ധ വേദപുസ്തക സത്യങ്ങൾ സരളമായ ഭാഷയിൽ പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ്. എൻ്റെ ഫോൺ നമ്പർ 0124-406-5716. നിങ്ങളൊരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണമേ. ആവശ്യമെന്ന് തോന്നിയാൽ ഒരിക്കലൂടെ കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുക. ആദ്യമായി ഒരു ബാഡ് ന്യൂസ്, നല്ലതല്ലാത്ത വാർത്ത. COVID-19 പടരുകയാണ് അല്ലേ? ചിലയിടത്ത്, ചില സ്റ്റേറ്റുകളിൽ ഇന്ന് കുറഞ്ഞാലും നാളെ കൂടാം. ഇന്നലെ മുറുക്കിയ നിബന്ധനകൾ ഇന്ന് സർക്കാർ അയച്ചു തന്നാലും നാളെ വീണ്ടും മുറുക്കാം, കുറേ കൂടി മുറുക്കാം. ഇന്ന് പറന്നു വന്ന വിമാനം നാളെ പറക്കാൻ അനുവദിക്കാതെ എയർപോർട്ട് അടയ്ക്കാം, ബസ് സർവീസ് നിർത്താം. ഇന്നുള്ള COVID-19, COVID-20, 21 എന്നോ മറ്റൊരു ഭീകര വകഭേദമായോ അവതരിക്കാം. പേടിപ്പിക്കുകയല്ല, എത്ര ഭയാനകമായ വാർത്ത വന്നാലും പേടിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ ഉപദേശിക്കുകയാണ്. സയൻറ്റിസ്റ്റുമാർ നമ്മെ ഭയപ്പെടുത്താതെ വളരെ മൃദുവായി ഒരു മുന്നറിയിപ്പ് തന്നത് പറയട്ടെ. ഒന്ന്, കുറഞ്ഞത് 4 വർഷം കൂടി ഈ മഹാമാരി ഭൂമിയിൽ COVID-19 അതിൻ്റെ മറ്റൊരു രൂപമായോ ഉണ്ടാകാം. ഈ ദിവസങ്ങളിൽ പലപ്പോഴും ലോക്ക്ഡൗൺ അഥവാ ലോക്ക്ഡൌൺ സംഭവിക്കാം. കൂടുതൽ ഫാക്ടറികൾ അടയാം, അല്ല അടയാനാണ് സാധ്യത. കൂടുതൽ ആൾക്കാർ ജോലിയില്ലാതാകും. വിദ്യാഭ്യാസ പദ്ധതികളുടെ താളം തെറ്റും. സർക്കാരുകൾ നിസ്സഹായരാകും. പിടിച്ചുപറി മോഷണം വർദ്ധിക്കും. ആളുകൾ വിഷാദ രോഗത്തിനടിമയാകും. ഇതിലധികവും കുഞ്ഞുങ്ങളും യൗവനക്കാരും വൃദ്ധരുമാകും. 2, മറ്റു ചില ശാസ്ത്രജ്ഞന്മാർ കുറേ കൂടി തുറന്നു സംസാരിക്കുന്നു. ഇനിയുള്ള കാലം കുറഞ്ഞത് 20 വർഷം അഥവാ ലോകമുള്ള കാലമെല്ലാം കോവിഡുമായി ഇടപഴകി ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകുക. ഇനി എനിക്ക് പറയുവാനുള്ളത് കേട്ടാലും, 1, നിങ്ങളുടെ വീട്ടിലുള്ളവരിൽ ആരും നിരാശയിലേക്കോ വിഷാദ രോഗത്തിലേക്കോ തെന്നി വീഴാതെ ഇരിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. എന്തു ചെയ്യാൻ കഴിയും? ഫലിതങ്ങൾ പറയുക, ചിരിക്കുക, ചിരിപ്പിക്കുക. ഒരാൾ മൂകനാണെന്ന് കണ്ടാൽ ആ ആളിനെ ചിരിപ്പിക്കുക. ആരും ചിരിപ്പിക്കാനില്ല എങ്കിൽ സ്വയം ചിരിക്കുക. ഇത് പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉപദേശമാണ് കേട്ടോ. ബി, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. വൈകിട്ട് കുടുംബമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക. ശുഭാപ്തി തരുന്ന ഒരു ധ്യാനചിന്ത, നല്ല ഒരു ദൈവദാസൻ്റെ സന്ദേശം യൂട്യൂബിലോ വാട്സപ്പിലോ കേൾക്കുക. ഒരു സങ്കീർത്തനം തീർച്ചയായും മറ്റു ഭാഗം വായിച്ചത് കൂടാതെ വായിക്കണം. സങ്കീർത്തനത്തിന് ആശ്വസിപ്പിക്കുവാനുള്ള അസാധാരണ ശക്തിയുണ്ട്. നിങ്ങളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ 1-2 പേര് മാനസിക രോഗിയായിട്ട് ആശുപത്രിയിൽ പോകാൻ സാധ്യതയുണ്ട്, അല്ല മറ്റെന്തെങ്കിലുമൊക്കെ കടുംകൈ ചെയ്യാൻ സാധ്യതയുണ്ട്. പേടിപ്പിക്കുകയല്ല, സത്യം പറയുകയാണ്. സി, ഒരു നല്ല ക്രിസ്തീയ പാട്ട് യൂട്യൂബിലൂടെ കുടുംബമായി കേൾക്കുക. കുറേ വേഗത്തിലുള്ള താളമേളമുള്ള പാട്ട്, എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും ആ താളത്തിനൊത്ത് നൃത്തം ചെയ്താലും. നൃത്തത്തിന് ശരീരത്തിനും മനസ്സിനും തലച്ചോറിനും ചിന്താശക്തിക്കും അതിമഹത്തായ ഉത്തേജനം, ഉണർവ്, ശക്തി തരുവാനുള്ള കഴിവുണ്ട്. ശാസ്ത്രജ്ഞന്മാർ, മനഃശാസ്ത്രജ്ഞന്മാർ തലകുലുക്കി സമ്മതിക്കുന്ന പരമാർത്ഥം. മടിക്കണ്ട, ചെയ്തു തുടങ്ങുക. പ്രായമുള്ള അപ്പച്ചനും പുതിയ മണവാട്ടിയും സ്കൂൾ വിദ്യാർത്ഥിയും ഒന്നിച്ച് നൃത്തം ചെയ്യുക. യേശു യഹൂദനായിരുന്നല്ലോ. യഹൂദന്മാർ ഉയർന്ന ശബ്ദത്തിൽ പാട്ടുപാടുന്നു, താളം ചവിട്ടി നൃത്തം ചെയ്യുന്നു. വീട്ടിൽ, സമൂഹത്തിൽ അവർ സങ്കീർത്തനം പാടുന്നത് പറയുകയല്ല, പാടുകയാണ്. പാടുന്നത് നൃത്തം ചെയ്തുകൊണ്ടാണ്. കേരളത്തിലെ ക്രിസ്തീയ പാരമ്പര്യത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാർഗംകളിയും കല്യാണപ്പാട്ടും ജ്ഞാനായത്തോമാൻ വന്ന് പഠിപ്പിച്ചതാണെന്നുള്ള ഐതിഹ്യം അവിടെ നിന്നും പകർത്തിയതാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നു. ഡി, ഫോണിലെ ചാറ്റിങ്ങും സമയം കൊല്ലികളായ പ്രോഗ്രാമും ടിവിയിലെ സീരിയലും ഒന്നിലധികം വാർത്തകൾ കാണുന്നതും ഒഴിവാക്കുക. ഇവ നിങ്ങളുടെ മനസ്സിനെ നിഷേധാത്മകമായി ബാധിക്കും. ഈ അലസമായ ശരീരം പിശാചിൻ്റെ പ്രവർത്തനശാലയാണ് എന്ന പഴഞ്ചൊല്ല് മറക്കരുത്. വളർത്തുമൃഗങ്ങളുണ്ടോ?
പട്ടി പശു ആട് ഇല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ വളർത്തുക ഇവയുമായി സമയം ചെലവഴിക്കുക പട്ടിയുമായി കളിക്കുക കസേരയിൽ ഇരുന്നല്ല നിന്ന് നടന്ന് ഓടി പശുവിനെ ആടിനെ കുളിപ്പിക്കുക നടത്തുക തീറ്റ കൊടുക്കുക ചാണകം വാരുക വീട്ടിലുള്ളവരെയും ഇതുപോലെ നോക്കുക അടുത്തത് വീട്ടുജോലികൾ എല്ലാവരും കൂടി ചെയ്യുക അതെ അപ്പച്ചനും മകനും ജോലി ചെയ്യാത്ത മകളും എല്ലാവരും ഒന്നിച്ച് വീട്ടുജോലി ഭാഗിച്ച് ചെയ്യുക തുണി ഇസ്തിരി ഇടുന്നത് പാത്രം കഴുകുന്നത് ചായ ഇടുന്നത് കറിക്കരിയുന്നത് ഇന്ന് അപ്പച്ചനാണെങ്കിൽ നാളെ മകൻ മറ്റന്നാൾ മകൾ അടുത്ത ദിവസം മരുമകൾ സകലരും ജോലി മാറി മാറി ചെയ്യുക ഇത് മനസ്സിനും ശരീരത്തിനും നല്ലതാണ് അല്ല വളരെ നല്ലതാണ് അടുത്തത് സകലരും വ്യായാമം ചെയ്യണം ഓർക്കുക കോവിഡ് ഉടനെ ഒന്നും പോകില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 30 വയസ്സാകുമ്പോൾ PhD കിട്ടും പ്രഷർ ഹാർട്ട് ഡയബറ്റിക് 40 വയസ്സാകുമ്പോൾ വയറ് വീർത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നവർക്ക് ബൈബിൾ വയറിൽ വയ്ക്കാവുന്ന മൂവിംഗ് പുൾപിറ്റ് ആകും 50 വയസ്സാകുമ്പോൾ തൂക്കം നോക്കുന്ന ത്രാസിലോട്ട് കയറുമ്പോൾ ത്രാസ് പറയും ഒരു സമയം ഒരാളെ കയറാൻ പാടുള്ളൂ 1 പേഴ്സൺ അറ്റ് എ ടൈം പ്ലീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുക ശരിയായ വ്യായാമം ജോലി ക്രിസ്തീയ വിശ്വാസികൾ നടത്തുന്ന പ്രകൃതി ചികിത്സാ കേന്ദ്രം ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് മന്ത്രതന്ത്രങ്ങളില്ലാത്ത യോഗയിലെ വ്യായാമം പഠിക്കുക യോഗയിലെ മന്ത്രങ്ങളും കുണ്ടലിയും ഹിന്ദുക്കളുടെ ദേവന്മാരുടെ പൂജയാണെങ്കിലും വ്യായാമത്തിൽ അസാധാരണ പ്രയോജനമാണ് യോഗയ്ക്കുള്ളത് ഉദാഹരണത്തിന് യോഗയിലെ ശ്വാസോച്ഛ്വാസ വ്യായാമം ചെയ്യുന്നവർക്ക് ശ്വാസതടസ്സമോ ആസ്മയോ ഉണ്ടാകില്ല അതിനാൽ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ YMCA YWCA തുടങ്ങിയ ക്രിസ്തീയ സ്ഥാപനത്തിലോ യോഗയിലെ വ്യായാമമുണ്ടെങ്കിൽ അത് പരിശീലിക്കുക എഫ് ആഹാരം നിയന്ത്രിക്കുക സർക്കാർ പറയുന്നു കൂടെ കൂടെ കൈ കഴുകണം അതിൻ്റെ അർത്ഥം കൂടെ കൂടെ കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കണമെന്നല്ല അല്ല എ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക ബി ശരീരത്തിന് ദോഷം ചെയ്യുന്ന ആഹാരം രോഗങ്ങൾ വന്നു കയറുവാൻ വാതിൽ തുറക്കുന്ന ആഹാരം ഏതൊക്കെയാണെന്ന് ഒരു ഡോക്ടറോടോ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ വൈദ്യരോടോ ആയുർവേദ വൈദ്യരോടോ ചോദിച്ച് അറിയുക വൈദ്യർ ഡോക്ടർ എല്ലാം ഒന്നാണ് അതനുസരിച്ച് ആഹാരം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും നിയന്ത്രിക്കുക വായിക്കു രുചിയുള്ള ആഹാരം ഇഷ്ടം പോലെ എന്നും തിന്ന് രസിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നതാണ് ജി കോവിഡ് വാക്സിനേഷൻ എടുത്തവരോടും വാക്സിനേഷൻ എടുക്കാത്തവരോടും പറയട്ടെ കേരളത്തിലെ എല്ലാ സർക്കാർ ഹോമിയോ ആശുപത്രികളിലും കൊറോണ വൈറസിനെ ചെറുത്തു നിൽക്കുവാനുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന മരുന്ന് സൗജന്യമായി നൽകുന്നു ഇത് വാങ്ങി ഡോക്ടർ പറയുന്നത് പോലെ കഴിക്കുക വെളിയിലുള്ളവർ മറ്റൊരു ഡോക്ടറെ കാണുക ഞാനും ലില്ലിയും ഞങ്ങളുടെ വീട്ടിൽ തൂത്തു തുടയ്ക്കാൻ പല സ്ത്രീകളും മാറി മാറിയാണ് വരുന്നത് ചിലപ്പോൾ 3 മാസം ഒരാൾ ചിലപ്പം വേറൊരാൾ 64 ഫ്ളാറ്റിന് സെക്യൂരിറ്റി ഗാർഡുണ്ട് ഞങ്ങളെല്ലാം ഈ മരുന്ന് കടയിൽ നിന്നും വാങ്ങിക്കഴിച്ചു ഞാനവർക്കെല്ലാം ഓരോ കുപ്പി വാങ്ങിച്ചു കൊടുത്തു കഴിക്കുന്നു ഈ മരുന്ന് കഴിക്കുന്നവർക്ക് കോവിഡ് വന്നാലും 2-3 ദിവസം കൊണ്ട് തെന്നി മാറിപ്പോകുന്നുവെന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ എച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ വിശ്വാസികളോട് അതായത് പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരോട് അതായത് മാനസാന്തരപ്പെട്ടവരോട് പറയട്ടെ നമ്മുടെ കർത്താവ് വിചാരിച്ചെങ്കിൽ മാത്രമേ ശാസ്ത്രം പരാജയപ്പെട്ട ഈ കോവിഡിനെ ഈ ഭൂഗോളത്തിൽ നിന്നും തുടച്ചു നീക്കുവാൻ സാധിക്കുകയുള്ളൂ അത് സംഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം അവർ ക്രിസ്ത്യാനികളുടെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ഇടയാകണം യേശു കർത്താവ് തൻ്റെ സഭയെ അതിവേഗം ചേർക്കുവാൻ വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒട്ടനവധി ക്രിസ്തീയ വിശ്വാസികൾ പട്ടിണിയിലാണ് കടഭാരത്തിലാണ് ജോലിയില്ല താങ്ങാവുന്നതിനപ്പുറമായിരിക്കുന്നു പ്രാർത്ഥിക്കാം ആമേൻ കർത്താവെ വേഗം വരണമേ ചുരുക്കത്തിൽ ഒന്ന് സന്തോഷമുള്ള മനസ്സ് ഉണ്ടാക്കുക സ്വയം സന്തോഷമായിരിക്കുക മറ്റുള്ളവർക്ക് സന്തോഷമുള്ള മനസ്സ് ഉണ്ടാക്കുക സമയം ചെലവഴിക്കാൻ മാർഗം കാണുന്നില്ലേ കൂടുതൽ വായിക്കുക കുറച്ച് ടെലിവിഷൻ
കുറച്ച് ഫോൺ, കൂടുതൽ വായന. വായനശാലയിൽ അംഗമാകുക, പ്ലീസ്. രണ്ട്, ആരോഗ്യമുള്ള ശരീരത്തിനുടമയാകുക. ഒരാൾ ഒരു ദിവസം 10,000 ചുവട്ടടി നടക്കണമെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നു. വേഗത്തിലുള്ള നടപ്പ്. ഈയിടെ കൈ, ഇതിനിടയ്ക്കിടെ കൈ ഉയർത്തുക, കൈ ചുഴറ്റുക, രണ്ട് കൈകളും. ഉദയസൂര്യനെ നോക്കി ദിവസവും 15-20 മിനിറ്റ് നിൽക്കുക. കൈ ചുഴറ്റ, ഒരു ക്രിസ്തീയ പാട്ട് പാടാം. ഇന്ന് ഇത്രയും മതി. നാളെ ഈ കോവിഡ് കാലഘട്ടത്തിൽ പണം എങ്ങനെ ചെലവാക്കണം എന്ന് പറയാം. കടഭാരത്തിൽ ചെന്ന് ചാടാതെ ഇരിക്കുവാൻ എന്തു ചെയ്യണം? ഭാരത്തിലായവർ എന്തു ചെയ്യണം? നാളെ പറയാം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അവസാനമായിട്ട് ഒരു കോട്ടബിൾ കോട്ട് പറഞ്ഞത് റിക് വാറൻ. ഗോഡ് ഹാസ് എ പർപ്പസ് ബിഹൈൻഡ് എവറി പ്രോബ്ലം. ഹി യൂസസ് സർക്കംസ്റ്റൻസസ് ടു ഡെവലപ്പ് അവർ ക്യാരക്ടർ. ഇൻ ഫാക്ട് ഹി ഡിപ്പെൻഡ്സ് മോർ ഓൺ സർക്കംസ്റ്റൻസസ് ടു മേക്ക് അസ് ലൈക്ക് ജീസസ് ദൻ ഹി ഡിപ്പെൻഡ്സ് ഓൺ അവർ റീഡിങ് ദ ബൈബിൾ. മലയാളത്തിൽ, സകല പ്രശ്നങ്ങളുടെയും പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ സാഹചര്യത്തെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ ദൈവം നമ്മെ യേശുവിനെ പോലെ ആക്കി തീർക്കുവാൻ വേദപുസ്തക വായനയേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളെയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വേദപുസ്തകം വായിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട എന്നല്ല. പക്ഷേ സാഹചര്യത്തിലൂടെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയെ സ്വർഗസ്ഥനായ ദൈവം യേശുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കോവിഡ് കാലത്ത് കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.